ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വീട് എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ഉപ്പാൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ ഉപ്പാൻ്റെ വീട്ടിലേക്ക് പോകുന്ന വിശേഷങ്ങളെല്ലാം കാണിക്കാമെന്ന് ചോദിച്ചാൽ അന്നേരം അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയി അപ്പോൾ ഇവിടെ എത്തിയാരാന്ന് ഓർമ്മ വന്നത് അപ്പോൾ ഇതാ ഫജ് നമ്മളിവിടെ ഇറക്കി തന്നിട്ട് ഫജ് പോക്കാന്ന് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഉപ്പാൻ്റെ ഏട്ടത്തിൻ്റെ വീട്ടിലേക്കാണ് വന്നിട്ടുള്ളത് ഇത് ഉപ്പാൻ്റെ ഏട്ടത്തിൻ്റെ മോളെ വീടാണ് ഇതാണ് ഉപ്പാൻ്റെ ഏട്ടത്തിൻ്റെ വീട് മൂത്തമ്മാൻ്റെ വീട് അപ്പോൾ അതിൻ്റെ നേരെ അപ്പുറം തന്നെ മൂത്തമ്മാൻ്റെ വേറൊരു മോളെ വീടും കൂടി ഉണ്ട് മൂന്ന് വീടും അടുപ്പിച്ചടുപ്പിച്ചാണ് കേട്ടോ അപ്പോൾ അവിടെ പോയവാടിനെ മൂത്തമ്മ നന്നാറി സർവത്ത് ഉണ്ടാക്കി തന്നെ അപ്പോൾ അതും കുടിച്ച് ചായ കുടിക്കാണ്ട് മൂത്തമ്മ വിടുന്നില്ല നമ്മൾ ജസ്റ്റ് കയറി കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ നോക്കുമ്പോൾ മൂത്തമ്മ വിടുന്നില്ല അതുകൊണ്ട് തന്നെ മൂത്തമ്മാൻ്റെ അടുത്ത് നമ്മളെല്ലാവരും ഒരുമിച്ചിട്ട് തന്നെ ചായക്കടിയെല്ലാം ഉണ്ടാക്കി ഉള്ളിവടയും പിന്നെ റൊട്ടി പൊരിച്ചതും ഈത്തപ്പഴം പൊരിച്ചതും ഒക്കെ ഉണ്ടാക്കലാണ് അപ്പോൾ ഇതാ ഞാൻ ഉള്ളിവട പൊരിക്കാനിടുന്നുണ്ട് മുർഷിദ് അപ്പുറത്തു നിന്ന് റൊട്ടി വാട്ടുന്നുണ്ട് അപ്പോൾ ഇതാ റൊട്ടി വാട്ടിയത് റെഡി ആയിട്ടുണ്ട് ഉള്ളിവടിയും റെഡി ആയിട്ടുണ്ട് ഇനി ഈത്തപ്പഴം പൊരിക്കണം അപ്പം ഈത്തപ്പഴമൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി തുടങ്ങലാന്ന് ഉമ്മയില്ല ഉമ്മ അപ്പുറത്ത് വേറൊരു വീട്ടിൽ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ട് നേരെ ഉപ്പാൻ്റെ വീട്ടിലേക്ക് പോക്കാന്ന് ഒരു വയലിൻ്റെ കുട്ടിയാണ് കേട്ടോ ഉപ്പാൻ്റെ വീട്ടിലേക്ക് പോക്ക് അപ്പോൾ അങ്ങനെ നമ്മൾ ചായയെല്ലാം കുടിച്ച് ഇതാ പോകാനിറങ്ങി അപ്പോൾ മൂത്തമ്മ അവിടുന്ന് ഉപ്പിലിട്ട മാങ്ങ തന്നിട്ടുണ്ടായിരുന്നു നല്ല വലിയ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ട് അപ്പോൾ നമ്മൾ മൂന്നാൾ ഞാനും മുർഷിദിയും പിന്നെ ലാലയും കൂടിയിട്ട് അപ്പുറത്തേക്ക് പോക്കാന്ന് ഉപ്പാൻ്റെ വീട്ടിലേക്ക് അതാ പോകുന്ന വഴിക്ക് നമ്മളങ്ങനെ പണ്ട് കുറേ കൊല്ലം മുമ്പേ ഇതിനെ കണ്ടിട്ട് കുറേ കൊല്ലം ഇതിനെ കാണാതെ ഇനി നമ്മൾ പണ്ട് ഇപ്പോൾ വീട്ടിൽ നിന്നല്ല അമ്മായി എന്നല്ലാന്ന് പറയല്ലേ എന്താ ഇതിൻ്റെ ശരിക്കും പേരെന്താന്ന് അറിയില്ല അപ്പോൾ ഇതാ നമ്മളെ വയലിലെത്തി വയലിലത് അടിപൊളി നല്ല ഇളം കാറ്റുണ്ട് നല്ല കാറ്റില്ലെങ്കിൽ ഒരു ഇളം കാറ്റടിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ആസ്വദിച്ചിട്ട് ഇതാ നമ്മൾ ഉപ്പാൻ്റെ വീട്ടിലേക്ക് അപ്പുറത്തേക്ക് പോക്കാന്ന് ഇതാ ഇപ്പോൾ ഉപ്പാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇത് ഉപ്പാൻ്റെ പെങ്ങളെ വീടാണ് വേറൊരു പെങ്ങളെ വീടാണ് അപ്പം ആ പെങ്ങളെ വീട്ടിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് അപ്പോൾ അവിടെ എത്തിയപാടിന് എനിക്ക് ഓർമ്മ വന്ന് നമ്മളെ കഴിഞ്ഞ വീട്ടിൽ ഒരുപാട് ആളല്ല സോറി ഒരാൾ നമ്മളെ എൻ്റെ തറവാട്ടിലെ ചെടികളെല്ലാം കണ്ടിട്ടിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പാൻ്റെ വീട്ടിൽ തറവാട്ടിനെങ്കാട്ടിയും അടിപൊളി ചെടികളാണ് ഇവിടെയുള്ളത് ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും മെയിൻ ചെടീൻ്റെ ആൾക്കാരാണ് എൻ്റെ ഉപ്പുമ്മയാണ് ഉപ്പാൻ്റെ ഉമ്മയാണ് മെയിനായിട്ടുള്ള ആൾ പണ്ട് തന്നെ അത്രയും ഒരുപാട് ചെടികൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ചെടികളെല്ലാമാണിത് അവർ രണ്ട് വീട്ടിലും നിറച്ചും ചെടിയാണ് ഇവിടുന്ന് പണ്ട് ഉപ്പൂമ്മ ഉമ്മാക്ക് കൊണ്ട് കൊടുക്കും ഉമ്മാൻ്റെ അടുത്ത് നിന്ന് ഇവിടെ കൊണ്ടുവരും അങ്ങനെയാണ് അവർ ഭയങ്കര ചെടീൻ്റെ ആൾക്കാരാണ് ഭയങ്കര ചെടികളെല്ലാം ഇഷ്ടപ്പെടുന്നൊരു ആൾക്കാരാണ് അപ്പം അങ്ങനെ ഒരുപാട് ചെടിയെല്ലാം ഉണ്ട് ഇപ്പോൾ ഈ ചെടികളിൽ നോക്കി അടുത്തുന്നത് എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളെ ഭർത്താവാണ് കേട്ടോ രണ്ടാളുമാണ് നോക്കുന്നത് അതാ മൂത്തമ്മ കൊടുത്ത മാങ്ങ തിന്നിട്ട് എസ്സതോ പുളിച്ചിട്ട് എസ്സിൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും അത്രക്കും പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിട്ട് നല്ലോണം ഉപ്പും എല്ലാം പിടിച്ചിട്ട് നല്ല അടിപൊളി ആയിട്ടുണ്ട് ഇത് ഉപ്പാൻ്റെ ഒരു പെങ്ങളെ മോനിക്ക് മരുവനിക്ക് എടുക്കുന്നൊരു വീടാണ് അങ്ങനെ ഇതാ ഹീന ബേബിക്ക് ഒരു സ്പൈഡർമാനെല്ലാം കളിക്കാൻ കിട്ടിയിട്ടുണ്ട് ഓളതിനെ കൊണ്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉപ്പാൻ്റെ ഇളയ പെങ്ങൾ പ്ലാനിട്ട് നമുക്ക് മാങ്ങയോ ഇതെല്ലാം ഉപ്പിലിട്ട് സോറി മുളക് പെരക്കിയിട്ട് ഉപ്പുമുളകെല്ലാം പെരക്കിയിട്ട് നമുക്ക് വയലിൽ പോയിട്ട് കഴിക്കാമെന്ന് അപ്പോൾ അതിൻ്റെ അടുത്ത് ഐസ് വാങ്ങിയിട്ടുണ്ട് നമ്മളങ്ങനെ ഒരു പിരിപ്പ് എടുത്തിട്ട് അവിടെ പോയി ഇരുന്ന് മാങ്ങയെല്ലാം തിന്ന് അതിൻ്റെ ഒപ്പം തന്നെ ഇതാ ചിപ്സും വാങ്ങിയിട്ടുണ്ട് ലെയ്സെല്ലാം ബിങ്കോ അതെല്ലാം വാങ്ങിക്കൊണ്ടാന്ന് നമ്മൾ അതും കുറേ കഴിച്ച് ഓരോ പിരാൻ തട്ടാ നല്ല രസമായിരുന്നു പക്ഷേ എന്താ പറയുക ഏകദേശം ഒരു 6 മണി 6:30 ആവാനായിനി നമ്മളവിടെ പോകുമ്പോഴേക്ക് അപ്പോൾ അതെല്ലാം ഇങ്ങനെ കഴിച്ച് നമ്മൾ കുറേ ഗെയിമെല്ലാം കളിച്ച് പണ്ടത്തെ കുറേ കളികളെല്ലാം കളിച്ച് ആനവട്ടം കളിച്ച് പിന്നെ എന്തെല്ലോ കളിയുണ്ട് നമ്മളങ്ങനെയെല്ലാം ഒരു എന്താ പറയുക പണ്ടത്തെ ഒരു എൻജോയ്മെൻറ്റ് നമ്മൾ പണ്ടിങ്ങനെ കളിച്ചതിൻ്റെ ഒരു നൊസ്റ്റു എന്ന് പറയും അപ്പോൾ അങ്ങനെയെല്ലാം രസിച്ച് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ദാ സൂര്യ
ഉദയല്ല അസ്തമയമാ അസ്തമയാന്ന്. അപ്പൊ സൂര്യനെല്ലാം പോയി. അപ്പോ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് മരുഭാൻ കൊടുക്കാനായിട്ട് തന്നെ വീട്ടിലേക്ക് വന്ന് ഹിനബേബി ഹിനബേബിനെയും കാട്ടി വലിയ ഒരു ബൊമ്മാച്ചി എടുത്തിട്ടാണ് കേട്ടോ നടക്കുന്നത്. ഒക്കെ അവൾക്ക് ഈ ബൊമ്മാച്ചികൾ എന്ന് പറഞ്ഞാൽ ഡോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിനെ കൊണ്ട് അവളിങ്ങനെ കുറെ കളിച്ച് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രിയത്തെ ഫുഡിന് വേണ്ടിയിട്ട് ഇതാ ചിക്കൻ പൊരിക്കുന്നുണ്ട്. ചിക്കനും കുബൂസും മയണീസും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പം അങ്ങനെ ആ ചിക്കനൊക്കെ പൊരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് നമ്മളെ ആപ്പ വന്നിട്ടുണ്ട്. എൻ്റെ ഉപ്പാൻ്റെ ഇളയ അനിയനാണ്. ആപ്പാൻ്റെ അപ്പം ഇത് ഹിനബേബി കളിക്കലാണ്. വണ്ടിയിലെല്ലാം ഇരുന്ന് കുറേ പാട്ടും കേട്ട് ഇങ്ങനെ ഡാൻസിലും കളിക്കുന്നുണ്ട് കേട്ടോ ഹിനബേബി. അപ്പോൾ ഇതിന് കുബൂസ് ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അത് നമുക്ക് പരത്തിയെടുക്കണം. അതുകൊണ്ട് ഇതാ മുർഷിദ് നല്ലോണം അത് കുഴച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പരത്താൻ തുടങ്ങി. ഇപ്പോൾ പരത്താൻ തുടങ്ങിയതിൻ്റെ ഇടയ്ക്ക് ആപ്പ പോയിട്ട് നമുക്ക് എല്ലാവർക്കും മാംഗോ ബാർ വാങ്ങിച്ചുകൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് മാംഗോ ബാർ ആ പരത്തുന്നെല്ലാം അവിടെ വെച്ചിട്ട് നമ്മളെല്ലാവരും മാംഗോ ബാർ കഴിക്കലാന്ന്. എന്തെല്ലാം ഒരു വിരാന്തൻ കളിയേട്ടാ. അപ്പോൾ മാംഗോ ബാറിലും കഴിച്ചപ്പോൾ നമ്മൾ കുബൂസൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഫജു ഷോപ്പെല്ലാം അടിച്ചിട്ട് ഫജു വന്നിട്ടുണ്ട്. അപ്പോൾ ഫജു വന്ന് അപ്പം നമ്മൾ ഫുഡെല്ലാം എടുത്ത് വെച്ച് ഒന്നാമത് 9:30 അപ്പം വേഗം പോകണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആപ്പിയും വന്നിട്ടുണ്ട്. റഷീദ് അപ്പം അതായത് ഉപ്പാൻ്റെ പെങ്ങളെ ഭർത്താവാണ്. ആപ്പിയും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വന്ന സ്ഥിതിക്ക് നമ്മൾ ഫുഡേക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ കുറച്ച് തേങ്ങാച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും ഇങ്ങനെ കുബൂസൊന്നും കഴിക്കൂല. അതുകൊണ്ട് തന്നെ നമ്മൾ തേങ്ങാച്ചോറും പിന്നെ ചിക്കൻ കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരും ഫുഡ് കഴിക്കലാണ്. ഫുഡെല്ലാം കഴിച്ച് ഫജോദ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇവർ വർത്താനൊക്കെ പറഞ്ഞ് ലാസ്റ്റ് നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങി. നന്ന ലേറ്റായി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്നൊരു രസം ഉപ്പാൻ്റെ വീട്ടിലെല്ലാം പോയി എൻജോയ്മെൻറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ബൈ.